പക്ഷേ ഇപ്പോൾ ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പുതുതായി കൊണ്ടുവരുന്ന ഇസ്ലാഹ്, നിങ്ങൾ ഇസ്ലാഹ് പ്രഭാഷണം, നല്ല പേരാ ഇസ്ലാഹ്, നല്ലൊരു പേര് അവർ നൽകുന്നുണ്ട്. ഇന്നിരീതു ഇല്ല ഇസ്ലാഹ് ഇല്ലാതല്ല, ഒരു നബിന്റെ വാക്യ ഇസ്ലാഹ്. പക്ഷെ അതേ ഇസ്ലാഹിനെ വിശുദ്ധ ഖുർആൻ അൽബക്കറ സൂറത്തിൽ വേറെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വന്ന ജൂതന്മാരുടെ നേതൃത്വത്തിൽ മദീനയിൽ ഉരുത്തിരിഞ്ഞു വന്ന കപട വിശ്വാസികൾ, ഉള്ളിൽ കാഫിറുകളായ കപട വിശ്വാസികൾ, അവരധികരിച്ചല്ല അവരുടെ മോശങ്ങൾ വിവരിക്കുന്നു. അക്കൂട്ടത്തിൽ അല്ല പറയുന്നു, ഇതാത്ത ഇടലും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ പ്രസാദുണ്ടാക്കല്ലേ, കുഴപ്പമുണ്ടാക്കല്ലേ, നിങ്ങളെ കൊണ്ട് നാശാണ് ചിത്തനെയാണ് ഭിന്നിപ്പാൽ, അത് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ പാടൂ. അവർ പറയും, ഇന്ന മാന മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിക്കാർ മാത്രമാകുന്നു, പ്രസാദ് ഞങ്ങളുടെ ശൈലിയെ അല്ല, മറുപക്ഷത്താണ് പ്രസാദു എന്നവർ പറയും. ഇത് അന്നത്തെ മുനാഫിക്കുകളെ പറ്റി പോലും അല്ല എന്ന് പറഞ്ഞവരുണ്ട്. മാനായ സൽമാനും പാരസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പല സനദിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്, എന്ന് മഹാനായ സൽമാനും പാരസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖുർആനിലെ ഗുണത്തിൽ പ്രസാദുണ്ടാക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനക്കാരാണെന്ന് പറയുന്ന ഒരു കൂട്ടരി ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. മദീനക്കാരോട് പണ്ട് പറഞ്ഞ കാലത്ത് വാസ്തവത്തിൽ മഹാനായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാതെ വന്നേക്കാം. ഇങ്ങനെ കൂട്ടർ വന്നിട്ടില്ല. എന്നാൽ ഇബ്രാഹിം ഫാരിസ് റളിയല്ലാഹു അൻഹു എന്നവരെ പോലുള്ളവർ പറയുന്നു, മദീനത്തെ ജൂതന്മാരെ പറ്റി തന്നെയാണ് ആ ആയത്ത് വന്നത്, അങ്ങനെ അവരുടെ സ്വഭാവമായിരുന്നു. എന്നാ സൽമാൻ ഫാരിസ് പറഞ്ഞു ഇവരുടെ പോക്കാൻ പറ്റുമോ? പറ്റില്ല. ഇബ്നു ജറീർ ഇത് നിരൂപണം ചെയ്തു സമർത്ഥിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനർത്ഥം ഇന്ന് വരെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൂട്ടര് കടന്നുപോയിപ്പോയി എന്നല്ല, മദീനത്തെ ജൂതന്മാരുടെ ഈ ശൈലിയിലുള്ളവർ ആ ജൂതന്മാരെ ഇടപാടും വാക്കും നിർത്തിയതിന് ശേഷം ഇതേ ഗുണമുള്ളവർ കൂട്ടർ വന്നു തീർന്നിട്ടില്ല എന്നാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് നിരൂപണാടിസ്ഥാനത്തിൽ ഇതാണ് സത്യം എന്ന് മഹാനായ ഇമാം ഇബ്നു ജറീർ സബിരി ഏറ്റവും പ്രമാണയോഗ്യമായ തഫ്സീർ, സിബിരി നോക്കിക്കോളി, സബിരി നോക്കിക്കോളി എന്നാ പറയാ, ആ ഇബ്നു ജറീർ സബിരിയുടെ തഫ്സീറിൽ കാണാം. നോക്കി നിങ്ങൾ നല്ലോണം ചിറ്റാകാർക്ക പ്രസാദുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനക്കാരാകുന്നു എന്ന് പറഞ്ഞു വരുന്ന പേര് ഇവറ്റൊക്കെ അള്ളാഹുത്താല ഇതാനങ്ങ് തോന്നിപ്പിച്ചാണ്, അങ്ങോട്ട് തോന്നിപ്പിച്ചുള്ളത് അള്ളാന്റെ ഇടപാടാതെ ഇടുന്നത് മുഴുവാങ്ങനെയാണ്. അതല്ലേ രസം, ഐക്യസംഘം എന്ന് പറഞ്ഞിട്ട് അനൈക്യണ്ടാക്കാൻ ഐക്യസംഘം അനൈക്യം, ഐക്യസംഘം ഒന്ന് നോക്കുമ്പോ അനൈക്യല്ലേ എന്ന് പറഞ്ഞപ്പോ ഐക്യസംഘം പേര് നോക്കി 950 വന്നപ്പോ പേരിട്ടത് നെതുവത്തുൽ മുജാഹിദീൻ, നെതുവത്തുൽ മുജാഹിദീൻ പേരിടാ അറബ് ഭാഷ ഇഷ്ടങ്ങനെ തെളിയിക്കാറുണ്ട്. തെരഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു സംഘം പറയാൻ പറ്റിയ പേര് കിട്ടിയതാ നെതുവത്ത്, ഒരു സമ്മേളനം, ഒരു സംഘം, ഒരു സംഘത്തിന്റെ കേന്ദ്രം എന്നൊക്കെ വെച്ചത് നെതുവത്തുൽ മുജാഹിദീൻ. പേര് നോക്കുമ്പോ പിന്നെ പിന്നിൽ പതിയിരിക്കുന്നത് അറിയില്ല, ദാറുൽ നദുവത്തിൽ നിന്നൊരു കേന്ദ്രമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൊല്ലാൻ തീരുമാനിച്ച കേന്ദ്രം ദാറുൽ നദുവ. ചിലര് പറയുന്നതിൻ്റെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല, കേട്ടതാ, ആദ്യം ഇവരുടെ ഓഫീസിൽ എന്നെ കൊയ്ക്കോട്ട് പേര് ദാറുന്നതുവത്തിൽ ഇട്ടുപോയിരുന്നു. അങ്ങനെ ഇട്ടില്ലെങ്കിൽ അല്ലാത്ത കുട്ടികളെ അനാധികാരികമായിട്ടിട്ട് ചരിത്രമല്ല, കേട്ടതാ, ഇട്ടുടാ ഇല്ല, പക്ഷെ നെതുവത്തിന് ഉദാഹരണം എന്നിട്ടല്ലോ അല്ല നോക്കുമ്പോൾ പേര് പറയുന്നു. അവന്റെ ദാറുന്നതുവത്തിലെ സദസ്സുണ്ടല്ലോ ഒന്ന് പിടിച്ചിട്ടുള്ളൂ നമ്മൾക്കെതിരിൽ മലക്കാളെ ഞാൻ കാണിച്ചു കൊടുക്കാം. അബൂജാഹിൽ അള്ളാഹുത്താല ഭീഷണി കൊടുത്തിട്ടുണ്ട്. ആ നാദിയാണ് ദാറുന്നതുവത്തിലെ സദസ്സനായ നാദി എന്ന് പറയാം. ദാറുന്നതുവത്തിൽ അന്നത്തെ സദസ്സ അബൂജഹലിന്റെ നാദിയ. അപ്പൊ അബൂജഹലിന്റെ അധികാരത്തിൽ കീഴിലുള്ള ദാറുന്നതുവത്തിന്റെ പേരാണ് ദുർഭാഗ്യവശാൽ പാവം വെച്ച് കിട്ടിയത് നെതുവത്തിൽ മുജാഹിദീൻ പേര് നോക്കുമ്പോ. പിന്നെ ഇവര് പേര് മാറ്റാൻ നോക്കാക്കോ, സെൽഫി സെൽഫി നോക്കാക്കോ, ഈ പേരിൽ കുറെ പതിയിരിക്കുന്നുണ്ട്. പേരിൽ എന്തെന്നൊന്നും ചോദിച്ചാൽ പറ്റില്ല, എല്ലാവരും പാട് കാര്യമുണ്ട്.